ചേട്ടാ ഈ സിനിമയൊക്കെ സംവിധാനം ചെയ്യുന്ന രോഹിത് ആൻഡ്രോ സാറിന്റെ വീട് എവിടെ? അതന്നെ ഇച്ചിരി വിറക് കയറാണ്ടായിരുന്നു. പുള്ളി ഇവിടെ കാണോ? ജോലി മണ്ണിരെ വെട്ടി മുറിച്ച് രണ്ട് കഷ്ണമൊക്കെ വെച്ചേക്കുന്നത് കറി വെക്കാനും വറക്കാനും പരുവത്തി. ഓ സോറി മണ്ണിര, നീ വിറവലിടാൻ മണിക്ക് പോയിട്ടുണ്ടോ? അപ്പുറത്തെ തലസിദാരന്റെ വീട്ടിലൊക്കെ ഞാനല്ലായിരുന്നു. അതാണ് അവിടെ ചീനിയെല്ലാം ഇട്ടേക്കുന്നു. ചീനി ഇട്ടോ? ആ നിന്നെ ആരാ ഇവിടെ പണിക്ക് വിളിച്ചേ? ഇവിടുത്തെ രോഹിത് ആൻഡ്രോ സാർ. കട്ട് ചെയ്തായിരുന്നു സാർ, അപ്പോഴാ ഈ അമ്മച്ചി കയറി വന്നേ. മണ്ണിരല്ല വിറക് കെട്ടി, എന്താണത് പ്രശ്നം? അത് പറയാൻ അമ്മക്ക് എന്ത് യോഗ്യത? അമ്മ ഇന്നവരെ വിറക് കീറിട്ടുണ്ടോ? ഏതെങ്കിലും മാവ് വെട്ടി മറിച്ചിട്ടുണ്ടോ? കെ സി ബി കാരോട് ടച്ചിങ് വെട്ടാൻ പോയിട്ടുണ്ടോ? അപ്പൊ അമ്മക്ക് ഇവരെ വിമർശിക്കാനുള്ള അവകാശമില്ല. പറഞ്ഞു കൊടുത്താറാ അങ്ങോട്ട്. നീ വിട്ടരുത്, അതൊക്കെ അങ്ങ് കൊറിയൽ. ഇപ്പൊ കൊറിയൽ നമ്മൾ മരം വെട്ടി ഒരു വീടിന്റെ മണ്ടക്കോട്ട് വീണു, അവര് ചിരിച്ചോണ്ട് ചിയാഞ്ചുന്ന പറയുന്നുണ്ട്. സാരമില്ല, വീണത് വീട്ടു. അങ്ങനെ കൊറിയലെ രീതി, അവിടെ ആരും ആരെയും വിമർശിക്കത്തില്ല. സാറേ എന്നെ ഇഷ്ടപ്പെട്ടില്ല, എന്റെ കാശി ഞാൻ അങ്ങ് പോകായിരുന്നു. ൂറ് രൂപ ചേച്ചി ഇവിടെ എല്ലായിടത്തും വിറക് കയറുന്നതിന് 1500. വിറക് കയറുന്നതിന് 1500, പക്ഷെ അയ്യം കളയ്ക്കുന്നതിന് 1000 ഉള്ളു. എന്നാ ഒരു കാര്യം ചെയ്യ്, അയ്യം കളച്ചതും വിറക് കീറിയോടെ ചേർത്ത് 2500 രൂപ. ഈ മണ്ണിരെ കീറിയതിന്റെ 100 എക്സ്ട്രാ അതോടെ തരണം. അതൊക്കെ കൊറിയല്, മണ്ണിരെ കീറുന്നതിന് പൈസ കൊടുക്കണ്ട. കൊറിയ കൊണ്ട്